ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇന്നലെ വാട്സപ്പിൽ വന്ന ഒരു കിഡിലൻ ഫീച്ചറാണ് ഇന്ന് കൂട്ടുകാർക്കും പങ്കുവെക്കാൻ പോകുന്നത്. ഈ ഫീച്ചർ വന്നിട്ടുള്ളത് നമ്മുടെ കീബോർഡിലാണ്. കീബോർഡിൽ വന്ന ഈ ഫീച്ചർ പല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ കൂടിയാണ്. അപ്പോൾ ഫീച്ചർ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അതായത് നമ്മൾക്ക് ഒരു ബോൾഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റാർ ഇട്ട് വെക്കാറുണ്ട്. അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ലൈന് വരാൻ വേണ്ടി നമ്മൾ ഐഫോണുകൾ കൊടുത്ത് കണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കീബോർഡിൽ നിന്നുകൊണ്ട് വാട്സപ്പിൽ ടെക്സ്റ്റുകൾ എഴുതുന്ന സമയത്ത് അതിലേക്കാൾ ഒരു മൂന്ന് ഐറ്റം ഇന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1, 2, 3, 4 നമ്മളിങ്ങനെ സ്പെസിഫിക് അടുത്തായതൊക്കെ എഴുതല്ലേ, അതിന് പകരം വളരെ ഈസി ആയി ഒരൊറ്റ ട്രിക്കിലൂടെ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സൈഡിൽ ഡോട്ട് ഇട്ടുകൊണ്ട്, ഡോട്ട് നമ്മുടെ വാട്സപ്പിൽ കീബോർഡിലുള്ളത് ചെറിയ ഡോട്ടുകളാണ്, വലിയ ഡോട്ടിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത അടിയിൽ വേറെ ടെക്സ്റ്റ്, അതിനടി ഡോട്ട്, അങ്ങനെയുള്ള ഒരു ഫീച്ചർ കൂടി, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീച്ചറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾ ചേർന്ന് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. മൂന്ന് ഫീച്ചറുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വാട്സപ്പിൽ. അതിനുവേണ്ടി നിങ്ങൾ ചേർത്ത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറുക, വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക, അവിടെ അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കീബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്യുക. കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് നമുക്ക് 1, 2, 3, 4 ഇങ്ങനെ താഴേക്ക് വരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് താഴെയുള്ള 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഏറ്റവും താഴെ കാണുന്ന ഡോട്ട് ബട്ടൺ, ആ ഡോട്ട് ബട്ടൺ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. സോറി, ഡോട്ട് 1 എന്ന് ടച്ച് ചെയ്യുക, എന്നുവെച്ചാൽ ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ ഇതുപോലെ എഴുതി കൊടുക്കുക. അതിന് ശേഷം താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ 2 താഴെ വന്നു. ഇനി നമുക്ക് അടുത്ത് എഴുതി കൊടുക്കുക, താഴേക്ക് 3 വന്നു. ഇതൊരു പുതിയൊരു ഫീച്ചറാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ആളുകളുടെ പേരൊക്കെ എഴുതുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഒന്നും കൂടി കീബോർഡിൽ എളുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഒഴിവാക്കി കൊടുക്കുക. ഇതേപോലെ ഇനി അടുത്തത് ഈ 1 പകരം നമുക്ക് ഡോട്ടുകൾ വരണം. ഓരോരോ ഡോട്ട് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഈ കാണുന്ന സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരു ചെറിയ സ്പേസ് കൊടുക്കുക. അപ്പോൾ ഡോട്ട് വന്നു. ഇനി നമുക്ക് എഴുതി കൊടുക്കാതെ ഇങ്ങനെ എഴുതി കൊടുക്കുക, താഴേക്ക് സോറി സ്റ്റാർ ഇട്ട് കൊടുക്കുക. സ്റ്റാർ ഇട്ടതിന് ശേഷം ഒരു ചെറിയ സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് എന്താണ് എഴുതാനുള്ളത്, താഴെ കാണുന്ന ആരോ മാർക്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, ഇതേപോലെ നമുക്ക് ഡോട്ടായി മാറും സൈഡിൽ. ഉണ്ടോ, അടിപൊളി ഫീച്ചറല്ലേ. ഇങ്ങനത്തെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെയുള്ള 1, 2, 3, 4 ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെ ഐഫോണുകൾ വീണ്ടും ഉണ്ടാകും. അതിൽ ഈ താഴെ സൈഡിൽ കാണുന്നതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ആരോ മാർക്ക്, ഒരു ആരോ മാർക്ക് ഉണ്ടല്ലേ മുന്നിലുള്ള ആരോ മാർക്ക്, താഴെ ആ സ്പേസ് പറഞ്ഞാൽ നേരെ മേലെയുള്ള ഒരു പേരും കറിയില്ല, ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക. ജസ്റ്റ് സ്പേസ് കൊടുക്കുക. ഓക്കെ, സ്പേസ് കൊടുത്ത ശേഷം ഡോട്ട് കൂടി കൊടുക്കുക. ഡോട്ട് കൊടുത്ത് സ്പേസ് കൊടുക്കുക. സോറി, അങ്ങനല്ല. ഓക്കെ, ഇങ്ങനെ നെക്കിയതിന് ശേഷം ജസ്റ്റ് സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് എന്താണ് എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ എഴുതി കൊടുക്കുക. ഇനി താഴേക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ സൈഡിൽ വര വന്നു കഴിഞ്ഞു. വീണ്ടും അതേ ഫീച്ചർ തന്നെ വീണ്ടും എടുക്കുക, സ്പേസ് കൊടുക്കുക. നമുക്ക് എഴുതാനുള്ളത് ഇതുപോലെ എഴുതി കൊടുക്കുക. ആണോ, ഇനി വീണ്ടും എടുക്കുക. അതിന് മാത്രം വീണ്ടും എടുക്കുക കേട്ടോ, മറ്റൊന്ന് ഡോട്ടിന് അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി കാണുന്ന വിശ്വസിക്കുന്നു. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ആണോ, സൈഡിൽ വരകൾ വന്നു കഴിഞ്ഞു. എന്തായാലും ഇവിടെ അടിയിൽ ഫീച്ചർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.